ഹലോ ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനിന്ന് നമ്മളുടെ ലൈവ് കാർഡ് യൂസ് ചെയ്തിട്ട് എമിറേറ്റ്സ് എൻബിഡി ലൈവ് കാർഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നാട്ടിലോട്ടും അല്ലെങ്കിൽ ഇവിടേക്കും ലോക്കൽ ട്രാൻസ്ഫറിങ് എങ്ങനെ നടത്താമെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്നാണ്. സോ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ലൈവ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എങ്ങനെ ഈ ഇവിടെ ലോക്കലായിട്ടും ഇൻ്റർനാഷണലായിട്ടും ട്രാൻസ്ഫർ ചെയ്യാമെന്ന് അറിയില്ല. സോ അതിന് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തി ജസ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒന്നാണ്. സോ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജസ്റ്റ് ഞാനൊന്ന് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പാസ്വേഡാണ് കൊടുത്തിട്ടുള്ളത്. പാസ്വേഡ് കൊടുക്കുക അല്ലെങ്കിൽ ഫേസ് ഐഡി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഫേസ് ഐഡി വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഒരു 2 സെക്കൻഡ് എടുക്കും അതൊന്ന്. ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആകും വരിക. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാം ലൈവ് കാർഡ് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. അവിടെ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പോയി കാണാം. കുറേ ഓഫേഴ്സൊക്കെ അവർ കാർഡ് യൂസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എമിറേറ്റ്സ് എൻബിഡി ലൈവ് കാർഡ്, പിന്നെ ഇപ്പോൾ അവർ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ കാണാം. പക്ഷേ നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. നമ്മളെ ബാലൻസൊക്കെ കാണാം. വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അടിയിൽ കാണാം. ഒരു 4 ഇത് കാണാം, ലോഗ് കാണാം. അതിൽ ആ വാലറ്റിൽ പോയാലാണ് നമ്മൾക്ക് ക്യാഷ് സെൻഡ് ചെയ്യാനും അതിനുള്ള ഓപ്ഷൻ, ടോപ്പപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അവിടെ പേ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഡെബിറ്റ് കാർഡ് എന്ന് നോക്കും, പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് നോക്കും. നമ്മൾ യൂസ് ചെയ്യുന്നത് ബാങ്ക് ട്രാൻസ്ഫറാണ്. അപ്പോൾ ലോക്കൽ ഇൻ്റർനാഷണൽ നോക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലോക്കലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ അയക്കുന്ന ഒരാളുടെ IBN നമ്പർ ഉണ്ടാവും. ആ നമ്പറാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നോർമൽ അക്കൗണ്ട് നമ്പർ അല്ല, IBN നമ്പർ ഉണ്ടാവും. ആ നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ആ നമ്പർ മുകളിലടിക്കുക. ഫുള്ളായിട്ട് ഐ തിങ്ക് 16 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. അടിച്ചുകൊടുത്ത റിപ്പീറ്റ് അടിയിലും അത് തന്നെയാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് തെറ്റാതെ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് നിങ്ങൾ സൂക്ഷിച്ചിട്ട് അതടിക്കണം. റിപ്പീറ്റ് സെയിം IBN നമ്പർ തന്നെ ഇവിടെ അടിയിൽ അടിച്ചു കൊടുക്കുക. അതടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടിയിലേട്ട് നെയിം എന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ അയക്കുന്ന ആള്, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ നെയിം അവിടെ അടിയിലടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ റഹീം ഷാ എന്ന് പറയുന്ന ഒരാൾക്കാണ് ഈ ക്യാഷ് അയക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അയാളുടെ പേരവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ക്വിക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ ഓൾറെഡി അയക്കാറുള്ളതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അയക്കാം എന്നാണ് അവർ പറയുന്നത്. എങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇവിടെ എമൗണ്ട് അടിച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനിവിടെ നിന്ന് എമൗണ്ട് അടിക്കുന്നു. നമുക്ക് ഞാൻ ബാക്കിൽ പോയിട്ട് ഞാൻ ക്വിക്ക് സർവീസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ബാക്കിലോട്ട് വന്നിട്ട് ഇപ്പോൾ അടിയിലൊരു ക്വിക്ക് ട്രാൻസ്ഫർ എന്നിട്ട് എഴുതി കാണിക്കുക. അത് മുകളിലോട്ട് സ്ലൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കാറുള്ള നോർമലിൻ്റെ കാർഡ് യൂസ് ചെയ്തിട്ട് അയക്കാറുള്ള അക്കൗണ്ട് നമ്പേഴ്സും കാര്യങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അയക്കുന്ന ആളുടെ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കുക. 1000 ആർക്കാണ് അയക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഞാൻ അങ്കിൾ നിന്ന് അടിക്കുന്നുണ്ട്. എൻ്റെ മാമാക്കാണ് ക്യാഷ് അയക്കുന്നത്. ജസ്റ്റ് പിന്നെ അത് പർപ്പസ് എന്താന്ന് ചോദിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് വെക്കാം, അതിൽ കാര്യമൊന്നുമില്ല. ജസ്റ്റ് പർപ്പസ് വെക്കുന്നുണ്ട്. ഫാമിലി സപ്പോർട്ട് വെച്ചു. എന്നിട്ട് ജസ്റ്റ് മൂവ് ഓൺ കൊടുക്കുക. ജസ്റ്റ് മൂവ് ഓൺ കൊടുത്താൽ നിങ്ങൾക്കൊരു 1 ദിർഹം ഒരു ട്രാൻസ്ഫർ ഫീ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ പ്ലസ് വാറ്റും വരും. വാറ്റ് ഐ തിങ്ക് 5 ഫിൽസ് ആണ് ഉള്ളൂ, വേറെയുള്ളതല്ല. അപ്പോൾ അത്രയും ക്യാഷാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക. ഒരു ഇപ്പോൾ 1000 ദിർഹംസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു 1 ദിർഹം പോവും, പ്ലസ് ഒരു വാറ്റ് വരും. അതിന് ഈ 1 ദിർഹംത്തിൻ്റെ ഒരു വാറ്റ് വരും. ഇത്രക്കുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അതിൻ്റെ
പേ സ്ലിപ്പ് അവിടെ എത്തിയിട്ടുണ്ടാവും, ഓൾറെഡി ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത്രയ്ക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.